ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസിലേക്ക് സ്വാഗതം നരച്ച മുടി കറുപ്പിക്കാനും അതുപോലെ തന്നെ നമ്മളുടെ മുടികൊഴിച്ചിലൊക്കെ മാറി നല്ല മുടി വരാനും അതുപോലെ നമ്മൾ തരത്തിലുള്ള ഹെന്നയും ഇതുപോലുള്ള ഡൈയൊക്കെ ഒക്കെ തേക്കാറുണ്ടല്ലേ അപ്പം പ്രത്യേകിച്ച് നമ്മളുടെ മുടി അപ്പോഴത്തേക്ക് നര മാറുകെങ്കിലും വീണ്ടും അത് നര കൂടുകയുള്ളൂ അതുമാത്രമല്ല നമ്മളുടെ മുടി കുഴിച്ചിലൊക്കെ മാറി ഇതുപോലെ നല്ല നീളത്തിൽ കാട് പോലെ മുടി വളരാനായിട്ട് ഇന്ന് ഉപയോഗിക്കുന്നത് ബ്രഹ്മിയാണ് അപ്പോൾ ബ്രഹ്മി ഒരു മെഡിസിൻ പ്ലാന്റ് തന്നെയാണ് ബ്രഹ്മിയുടെ ഗുണങ്ങൾ പറയേണ്ട കാര്യമില്ല അത്രയ്ക്കും എഫക്റ്റീവായിട്ടുള്ള ലീഫ് തന്നെയാണ് ബ്രഹ്മി അപ്പോൾ ഇതുപോലുള്ള നാച്ചുറലായിട്ടുള്ള ലീഫൊക്കെ വെച്ച് നമ്മൾ ഡൈ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളുടെ നരച്ച മുടി കറുക്കാനും അതുപോലെ തന്നെ അകാല നരയൊക്കെ ഒഴിവാകാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും അപ്പം പണ്ട് കാലങ്ങളിൽ തൊട്ടൊക്കെ ഇത് തേച്ച് വരുന്നവരിൽ നര അധികം കാണാറുമില്ല കേട്ടോ അപ്പോൾ ഇത് പാടത്തും അതുപോലെ തന്നെ ഇഷ്ടം പോലെ തന്നെ പിടിച്ചു വരുന്നതാണ് ബ്രഹ്മി എന്ന് പറയുന്നത് അപ്പോൾ അധികം കിട്ടാത്തവരാണെങ്കിൽ ഇത് കാണുമ്പോൾ ഇതുപോലെ ഒരു തണ്ട് നട്ടു വളർത്തുവാണെങ്കിൽ ഇഷ്ടം പോലെ തന്നെ പിടിച്ചു കിട്ടും നമുക്ക് ആവശ്യത്തിന് ഇതിൻ്റെ ഇല എടുക്കുകയും ചെയ്യാം അപ്പോൾ ചെറിയൊരു ഇലയും പൂവോടും കൂടിയ മണ്ണിൽ പടർന്ന് വളരുന്ന ഒരു ചെടിയാണ് ഇത് അപ്പം ഇതുകൊണ്ടുണ്ടാക്കിയ ഡൈ ആണ് കാണുന്നത് കാണുന്നത് നമുക്ക് നരയുള്ള ഭാഗത്തൊക്കെ ഇതുപോലെ തന്നെ സ്പ്രെഡ് ചെയ്തൊക്കെ കൊടുത്താൽ നരയൊക്കെ നമുക്ക് കറത്ത് വരികയും ചെയ്യും അത്യാവശ്യം തന്നെ നരയുള്ള ഒരു ഹെയറിലാണ് നമ്മളിന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഡൈ മാത്രമല്ല നമുക്കിത് വെച്ച് ഹെയർ ഓയിൽ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ഹെയർ ഓയിൽ നമുക്ക് കാച്ചിയെടുക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് മുടി വളരാനൊക്കെ അപ്പോൾ അത് ഇതൊക്കെ നമ്മൾ കഴുകിയിട്ട് കാണുന്നതാണ് മുടിയെല്ലാം തന്നെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മുടിയിൽ മാത്രമല്ല മീശയൊക്കെ നല്ലപോലെ തഴച്ച് വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കറുത്തു വരികയും ചെയ്യും അപ്പോൾ ഇത് നമുക്ക് ഡൈ മാത്രമല്ല നമുക്ക് എണ്ണ കാച്ചനൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പം നമുക്ക് ബ്രഹ്മിയുടെ ഒക്കെ എണ്ണ കാച്ചി തലയിൽ സ്ഥിരമായിട്ട് വെക്കുവാണെങ്കിൽ ഇതുപോലെ നല്ലപോലെ ഹെയർ നീളത്തിൽ വരികയും ചെയ്യും അതുപോലെ തന്നെ കാട് പോലെ നമ്മൾ പറയാറില്ലേ മുടി വളരാനായിട്ട് അപ്പം അതുപോലെ തന്നെ പിഴ നമുക്ക് മുടി വളർന്ന് കിട്ടും കേട്ടോ മുടി മുടികൊഴിച്ചിലൊക്കെ മാറി താരനൊക്കെ മാറും താരനുണ്ടെങ്കിൽ നമുക്കറിയാം മുടികൊഴിച്ചില് വന്ന് നമ്മളുടെ മുടിയെല്ലാം പോവും അപ്പോൾ അതൊക്കെ മാറാനായിട്ട് നമ്മൾ ബ്രഹ്മി ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇല നമുക്ക് പൊടിച്ച് നമുക്ക് ഒത്തിരിയൊക്കെ കിട്ടുവാണെങ്കിൽ ഇതുപോലെ പൊടിച്ച് നമുക്ക് സൂക്ഷിക്കുകയും ചെയ്യാം ആവശ്യം മാത്രം നമ്മൾ ഡൈ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു സ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഇത് ചീത്യാകത്തും ഇല്ല ഇതുപോലെയൊക്കെ പൊടിച്ച് സൂക്ഷിക്കാം കേട്ടോ ബ്രഹ്മി അപ്പോൾ ബ്രഹ്മി നമുക്ക് മെഡിസിൻ പ്ലാന്റ് തന്നെയാണ് ഇതുപോലെ ഒരു സ്പൂൺ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുത്താൽ ഓർമ്മശക്തി അതുപോലെ തന്നെ ബുദ്ധിശക്തിയൊക്കെ കൂടുകയും ചെയ്യും അപ്പോൾ ഇന്ന് നമ്മൾ ഡൈ മാത്രമല്ല കറ്റാർവാഴ കൊണ്ട് നല്ല ഹോം ആയിട്ടുള്ള അടിപൊളി അതിൻ്റെ ജെല്ലി വെച്ചൊരു സോപ്പ് കൂടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ കറ്റാർവാഴയും നമ്മളുടെ മുടിക്കും സ്കിന്നിനും ഒക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ നമുക്ക് ഷാമ്പൂ ഉപയോഗിക്കുകയാണെങ്കിൽ ചിലവരെയൊക്കെ സോപ്പ് ഉപയോഗിക്കും ഹെയറിൽ അപ്പം അങ്ങനെയുള്ളവർക്ക് ഏറ്റവും നല്ലതാണ് കറ്റാർവാഴയുടെ സോപ്പ് കേട്ടോ അപ്പോൾ ഇത് ഈസി ആയിട്ട് തന്നെ നമ്മളുടെ വീട്ടിൽ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ നമുക്ക് ഇതിൻ്റെ കറ്റാർവാഴ മാത്രം മതി കറ്റാർ വാഴ അതിൻ്റെ സോപ്പിൻ്റെ ബേസ് ഉണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിൽ ഇഷ്ടം പോലെ തന്നെ സോപ്പ് ഉണ്ടാക്കിയെടുക്കാവേ അപ്പം നാച്ചുറലായിട്ട് ഇതുപോലുള്ള സോപ്പൊക്കെ ഉണ്ടാക്കി ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ നമ്മളുടെ കറ്റാർ വാഴ കൊണ്ടുള്ള സോപ്പ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ നല്ലപോലെ ഇരട്ടിപ്പത നമ്മളിപ്പം കടേനൊക്കെ വാങ്ങുന്നതിനെക്കാട്ടിൽ നല്ല ഇരട്ടിപ്പതായിരിക്കും നമുക്കിത് കിട്ടുന്നത് ഞാൻ ഇപ്പം കുറച്ച് വെള്ളത്തിൽ കയ്യിൽ നിന്ന് സ്പ്രെഡ് ചെയ്ത് കാണിച്ചു തരാം ഇതുപോലെ ഇരട്ടി എരിട്ടിപ്പാതയായിരിക്കും നമുക്ക് ഇതുപോലെയുള്ള വീട്ടിൽ തന്നെയൊക്കെ സോപ്പ് ഉണ്ടാക്കിയ കിട്ടുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഡൈ ഉണ്ടാക്കാന്ന് നോക്കാം അതായത് ബ്രഹ്മി ഞാൻ അത്യാവശ്യം തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആ തണ്ടും ഇലയൊക്കെയാണ് എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒരു നീണ്ട ഇലയും പൂവോട് കൂടിയ ചെടിയായിരിക്കും മണ്ണിൽ പടർന്ന് പിടിച്ച് ഇഷ്ടംപോലെ കിടക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് ഇല്ലാത്തവരാണെങ്കിൽ ഒരു തണ്ടെങ്കിലും വെച്ച് പിടിപ്പിക്കണമേ അപ്പോൾ ഇത് ഒരിക്കലും കണ്ടാൽ പറിച്ചു കളയുകയും ചെയ്തത് അത്രയ്ക്ക് എഫക്റ്റീവായിട്ടുള്ള ലീഫാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ നിന്ന് നല്ല ഇലയോട് കൂടിയ തണ്ടാണ് ഞാൻ കിളിയെടുക്കുന്നത് അപ്പോൾ അത് ഇതുപോലെ തണ്ടും കൂടി എടുക്കാം അത്രയും നല്ലതാണ് അപ്പോൾ ഞാൻ അത്യാവശ്യം മാത്രം എടുത്തിട്ടുണ്ട് കാരണം ഇത് എത്ര എടുത്താലും നമുക്ക് കുറച്ചായിരിക്കും കിട്ടുന്നത് കാരണം ഇതിൻ്റെ ജ്യൂസ് മാത്രമാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നല്ലപോലെ തന്നെ വാഷ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഈ ഇലയായിരിക്കും കേട്ടോ ഈ ഒരു ഇലയുടെ കൂടിയ പൂവായിരിക്കും അതിൻ്റെ കൂടെ രണ്ട് പനിക്കൂർക്ക ഇലയും ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് വേപ്പിലയാണ് കേട്ടോ അപ്പോൾ വേപ്പിലെയും ഞാൻ രണ്ട് മൂന്ന് തണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളുടെ മുടിയൊക്കെ വളരാനായിട്ട് ഏറ്റവും നല്ലതാണ് അപ്പോൾ നമ്മൾ ക്ലീനാക്കി വെച്ചിരിക്കുന്ന ആ ബ്രഹ്മയുടെ ഇലയും നമുക്ക് പനിക്കൂർക്ക രണ്ട് തണ്ട് കൂമ്പ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വേപ്പിലയും ഞാൻ അടർത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്നും കൂടെയാണ് നമുക്ക് ഒന്ന് അരച്ചെടുക്കേണ്ടത് അതിനായിട്ട് ഒരു കപ്പ് വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ തേലി ഇട്ടിട്ട് നല്ലപോലെ നേർപ്പകുതിയാക്കി വറ്റിച്ചെടുക്കണം അപ്പോൾ ഈ വെള്ളമാണ് ഒഴിച്ചു കൊടുത്ത് തണുത്ത ശേഷം ഒഴിച്ചു കൊടുത്ത് നമ്മൾ അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് നല്ലപോലെ പേസ്റ്റ് പോലെ തന്നെ നമുക്ക് അരഞ്ഞ് കിട്ടണേ അപ്പോൾ ഇതിൻ്റെ ആ മാത്രം നമുക്ക് അത്യാവശ്യം മതി എത്രയും നിങ്ങൾ ബ്രഹ്മി എടുക്കുന്നത് അത്രയും നല്ല എഫക്റ്റീവാണ് ആണ് നമ്മളുടെ ഡൈക്ക് കേട്ടോ അപ്പോൾ നമ്മളുടെ മുടി വളരാനൊക്കെ ഹെല്പ് ചെയ്യും മുടി കറുക്കുന്നതോടൊപ്പം തന്നെ അപ്പോൾ ഇനി നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്യാം നാരൊക്കെ ഒന്ന് മാറാനായിട്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് സ്ട്രെയിൻ ചെയ്ത് വേണം എടുക്കാനായിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രം നമുക്ക് മതിയാം അപ്പോൾ എപ്പോഴും നമ്മൾ ഇതുപോലെയുള്ള വീട്ടിലുണ്ടാക്കുന്ന നാച്ചുറൽ ഹെയർ ഡെയ്യാകുമ്പം നമ്മളുടെ മുടിയൊക്കെ തന്നെ നമുക്ക് നല്ല അത്യാവശ്യം തന്നെ കറുത്തു വരികയും ചെയ്യും ഒപ്പം തന്നെ മുടി കൊഴിച്ചിലൊക്കെ മാറാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഏത് നമ്മൾ ഉപയോഗിക്കുന്ന ലീഫാണെങ്കിലും അതിൻ്റെ ജ്യൂസ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനി അതിൻ്റെ കൂടെ കിണർ നീലാമരി ഞാൻ ചേർക്കുന്നുണ്ട് ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് പിന്നെ വേണ്ടത് നെല്ലിക്കപ്പൊടിയാണ് അതും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും രണ്ടും നമ്മളുടെ മുടി കറുക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് മുടി വളരാനൊക്കെ ൊക്കെ ഏറ്റവും നല്ലതാണ് ഇനി നമുക്ക് ആ ആവശ്യത്തിന് കുറച്ച് ആ തേയില വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സാക്കി എടുക്കണം ഒരു കുഴമ്പ് പരുവത്തിൽ എടുക്കണം ഒത്തിരി വെള്ളം കൂടി പോരുത് ഇനി റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് പിറ്റേ ദിവസം നമുക്ക് നോക്കാം അപ്പം നീലിയാമ്പരിയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഒരു ബ്ലാക്ക് കളറിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് മതി ഇനി നമുക്ക് വേണമെങ്കിൽ ആ തേക്കുന്ന സമയത്ത് കുറച്ചുകൂടെ തേയില വെള്ളമോ അല്ലെങ്കിൽ ഓയിലോ മിക്സ് ചെയ്ത് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പം കയ്യിലൊക്കെ എടുത്ത് ഞാൻ കുറച്ച് ഓയിലൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു സ്പ്രെഡ് ചെയ്തപ്പം കറക്റ്റാണ് നമുക്ക് കിട്ടുന്നത് ഇപ്പം തന്നെ ഒരു ബ്ലാക്ക് കളറാണ് നമുക്ക് കയ്യിലൊക്കെ പെരട്ടി അപ്പം ഇതുപോലെ ബ്രഷ് ബ്രഷുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് മുടിയുടെ എല്ലാ ഭാഗത്തും ഇറങ്ങി ചെന്നോളും കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം തന്നെ നിറയുള്ള ഒരു ഹെയറിലാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഏകദേശം ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്ത് നമുക്ക് കഴുകി ഒന്ന് കളഞ്ഞാൽ മതി അപ്പോൾ നീര് വീഴ്ചയൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ആ നമ്മൾ പനിക്കൂർക്ക് അല്ല ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ അത് വളരെയധികം നല്ലതാണ് കേട്ടോ അപ്പോൾ നോർമൽ വാട്ടറിൽ കഴുകി കളഞ്ഞു കാണുന്നതാണ് മുടി എല്ലാം തന്നെ കറുത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നീലയാമിരിയും നമ്മൾ നെല്ലിക്കപ്പൊടിയും ചേർക്കുന്നത് വളരെയധികം നല്ലതാണ് അടുത്ത് നമുക്ക് എങ്ങനെയാണ് എണ്ണ കാച്ചതെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഫ്രഷ് ബ്രഹ്മിയുടെ ഇല തന്നെയാണ് എടുത്തേക്കുന്നത് ആവശ്യത്തിന് മാത്രം എടുക്കുക കേട്ടോ എൻ്റെയൊക്കെയൊക്കെ കാച്ചി എണ്ണ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ കുറച്ച് കാച്ചി കാണിക്കുന്നുള്ളൂ അപ്പോൾ അതേ ഇതുപോലെയുള്ള ഫ്രഷ് ബ്രഹ്മിയുടെ ഇല മാത്രം എടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം വെള്ളത്തിലൊന്ന് കഴുകിയെടുത്ത ശേഷം വേണം ഒരു കോട്ടൻ തുണീര് നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കണേ എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇത് ഇടിച്ച് പിഴിഞ്ഞെടുക്കേണ്ടതാണ് അപ്പോൾ അത് ഇതുപോലെ ഒന്ന് എടുക്കണം അതിനുശേഷം നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ഞാൻ വേപ്പിലെ കൂടെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ആ ബ്രഹ്മിയുടെ ഇലയൊക്കെ ക്ലീനാക്കി വെച്ചു ാണ് അപ്പം അതിട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് തണ്ട് വേപ്പില കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്ത് ലീഫിൻ്റെ കൂടെയും നമുക്ക് മുടി കെയർ ചെയ്യാനുള്ള ലീഫിൻ്റെ കൂടെയും വേപ്പിലിടുന്നത് വളരെയധികം നല്ലതാണ് വേപ്പിലും നമുക്ക് അറിയാം നല്ല പോലെ മുടി കുഴിച്ചിലൊക്കെ മാറി മുടി വളരാനായിട്ട് ഏറ്റവും നല്ലതാണ് ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ചതച്ചെടുക്കാനായിട്ട് എപ്പോഴും നമ്മൾ ഓയിലൊക്കെ കാച്ചുമ്പോൾ ഇതുപോലെ ചതച്ചിടുകയാണെങ്കിൽ അതിൻ്റെ സത്തൊക്കെ ഇറങ്ങി ചെന്നുള്ളൂ അപ്പോൾ അതേ നമ്മളുടെ ബ്രഹ്മിയും വേപ്പിലേയും കൂടെ ചതച്ചെടുത്തെയാണ് അപ്പോൾ ഇത് കുറച്ച് മാത്രമേ ഉള്ളൂ വളരെ കുറച്ച് മാത്രമേ ഉള്ള ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഞാൻ ൊടുത്തിരിക്കുന്നത് അതിനുശേഷം ദ ഇത് ഒന്ന് ചൂടായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ആ ലോ ഫ്ലെയിമിൽ വെച്ച് ഒട്ടും കരിഞ്ഞു പോകരുത് അതിൻ്റെ ആ സത്ത് മൊത്തം ഇറങ്ങി ചെന്ന് ഒരു നമുക്കൊരു അറിയാൻ ഒരു പച്ച എണ്ണ വരിക അപ്പം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തത് ഈ ഒരു കളറായിരിക്കും വരുന്നത് തണുത്ത ശേഷം നമുക്ക് ബോട്ടിലാക്കി സൂക്ഷിച്ച് വെക്കാം എത്ര ദിവസം വേണമെങ്കിൽ വിരുന്നോളും കേട്ടോ അപ്പം നല്ലതാണ് നമ്മളുടെ മുടി കുഴിച്ചിലൊക്കെ മാറാനും താരം മാറാനും മുടി വളരാനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ എണ്ണയെ അപ്പോൾ ബ്രഹ്മി ഇല കിട്ടുവാണെങ്കിൽ കളയരുത് ഇതുപോലെ തന്നെ നമുക്ക് എണ്ണ കാച്ചിയൊക്കെ ഉപയോഗിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് മാത്രമല്ല മുടി തഴച്ച് വളരാനും അതുപോലെ നീട്ടം വെക്കാനും മുടി കുഴിച്ചിൽ ഒക്കെ ഒഴിവാകാനും ഒക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ ഇതുപോലെ കാട് പോലെയൊക്കെ വളർന്നൊക്കെ കിട്ടും നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നതാണ് നമ്മൾ ഏറ്റവും എല്ലാവർക്കും ഇഷ്ടമാണ് മുടി നല്ലപോലെ കാട് പോലെയൊക്കെ വളരാനായിട്ട് അപ്പം നമുക്ക് ഇതുപോലെയുള്ള നമ്മളുടെ പറമ്പിലൊക്കെ കിട്ടുന്ന ബ്രഹ്മിയൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ എണ്ണയൊക്കെ കാച്ചു നമുക്ക് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പം നമുക്ക് ഇതുപോലെ ഉണക്കി അധികം കിട്ടുവാണെങ്കിൽ ഉണക്കിയാണെങ്കിൽ നമുക്ക് സൂക്ഷിച്ച് പൊടിച്ചൊക്കെ വെക്കാം കേട്ടോ അപ്പം ഡൈ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഓരോ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതേ ഒന്ന് കോട്ടൻ തുണിയിൽ വെച്ച് ഉണക്കിയെടുത്തിട്ടുണ്ട് നല്ല വെയിലത്ത് വെച്ച് ഉണക്കണ്ട ചെറു വെയിലത്ത് വെച്ച് അത് കുറച്ച് ദിവസം വേണം ഉണങ്ങാനായിട്ട് അങ്ങനെ ഉണക്കി നമുക്കത് പൊടിച്ച് ഇതുപോലെ പൊടിച്ച് നമുക്കൊരു ബോട്ടിലാക്കി വെച്ചാൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ ബ്രഹ്മിപ്പൊടിയൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുവാണെങ്കിലും ഏറ്റവും നല്ലതാണ് നമ്മൾ ഇതുപോലെ നാച്ചുറലായിട്ട് പൊടിച്ച് വെക്കുന്നത് അപ്പോൾ നമുക്കത് അടുത്തത് നമ്മളുടെ കറ്റാർവാഴ കൊണ്ട് നമുക്ക് ഹോം മെയ്ഡ് നാച്ചുറലായിട്ടുള്ള ഒരു സോപ്പാണ് ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പോൾ കറ്റാർവാഴയും നമ്മളുടെ മുടിക്കും സ്കിന്നിനും സ്കിന്നിനുമൊക്കെ നല്ലതാണ് ചില ആൾക്കാർ ഷാംപൂ ഉപയോഗിക്കുന്നതിന് പകരം തലയിൽ സോപ്പൊക്കെ ഇടാറുണ്ട് അപ്പോൾ അത് ഇതുപോലെയുള്ള സോപ്പൊക്കെ ആണെങ്കിൽ വളരെ നല്ലതാണ് കുഴപ്പമൊന്നുമില്ല നമ്മളുടെ മുടി കുഴിച്ചിലൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ അപ്പോൾ കറ്റാർ എപ്പോഴും മുടി വളരാനൊക്കെയാണ് നല്ലത് അപ്പോൾ ഞാൻ അത്യാവശ്യം തന്നെ നല്ല ജെല്ലുള്ള കറ്റാർ വാഴയുടെ തണ്ട് അധികം വേണം കേട്ടോ അപ്പം സോപ്പ് ഉണ്ടാക്കാനായിട്ട് എപ്പോഴും ജെല്ല് കൂടുതലുള്ള കറ്റാർ വാഴയുടെ തണ്ട് നോക്കിയെടുക്കണം ഇതുപോലെ കുറച്ചധികം തണ്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഇത്തരം തണ്ടാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് സോപ്പിൻ്റെ ബേസാണ് വേണ്ടത് അത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ ൊക്കെ വാങ്ങാൻ കിട്ടുക ഇതുപോലൊരു പാക്കറ്റാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് ഇത് രണ്ടും വെച്ചാണ് നമ്മളിന്ന് സോപ്പ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ജെല്ല് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ഫ്രഷോട് തന്നെ എടുത്തിട്ട് ആ മഞ്ഞക്കറയൊക്കെ ഒന്ന് ചരിച്ചൊന്ന് വെച്ചാൽ പോയി കിട്ടും ആ കറയൊക്കെ ഒന്ന് പോയിട്ട് വേണം നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഇനി ആ രണ്ട് സൈഡും കളഞ്ഞിട്ട് നമുക്ക് നടുവേ ആ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞാൽ അതിൻ്റെ ജെല്ല് മാത്രമാണ് വേണ്ടത് കേട്ടോ അപ്പോൾ നമുക്ക് അറിയാം ജെല്ല് നമ്മളുടെ ഫേസിലൊക്കെ ഇടുവാണെങ്കിലും ഗ്ലോ കിട്ടാനും അതുപോലെ തന്നെ ഹെയറിലൊക്കെ ഷാംപൂ ആയിട്ടൊക്കെ നമ്മൾ ഇടാറുണ്ട് മുടി വളർച്ചയ്ക്ക് ഒക്കെ അത്രയും നല്ല എഫക്റ്റീവ് വേണം അപ്പോൾ ഇത് സോപ്പൊക്കെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമ്മളുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പം ഷാംപൂ ഒക്കെ ഇടാൻ വേണ്ടിയുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ആഴ്ചയിൽ ഒന്ന് രണ്ട് വട്ടം നമുക്ക് തലയിലൊക്കെ അപ്ലൈ ചെയ്യാം ഈ സോപ്പ് അപ്പോൾ ഇതുപോലെ ജെല്ല് ഞാൻ എടുത്തിട്ടുണ്ട് നിറച്ച് ജെല്ലെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കത് ഈ ജെല്ലൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണേ അപ്പോൾ അടിച്ച് നല്ല ജ്യൂസ് പരുവത്തിലാക്കിയെടുക്കണം കറ്റാർ വേളയുടെ ജെല്ല് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇതുപോലെയായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇത് നമുക്കൊരു പൗളിൽ മാറ്റി വെക്കാം അടുത്ത് നമ്മളുടെ സോപ്പിൻ്റെ ബേസ് ഉണ്ടല്ലോ അത് ഒരു പാത്രത്തിന് ഞാൻ പൊട്ടിച്ചിടുവാണേ അത് ഇതാണ് സോപ്പിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഇതിപ്പം മൊത്തമായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും നിങ്ങളെടുത്തൊന്ന് എടുക്കണം അതായത് ഡബിൾ ബോയിലിങ് ചെയ്തെടുക്കണേ അപ്പോൾ ഞാൻ ആവശ്യത്തിന് മാത്രം വേറൊരു പാത്രത്തിലെടുത്ത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുവാണ് ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് ചൂടാക്കിയ ശേഷം അതിൻ്റെ ഉള്ളിൽ വേറൊരു പാത്രം കൂടെ വെച്ച് ഇത് ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം നല്ലപോലെ തന്നെ മെൽറ്റ് ആയി കിട്ടും അതിന് ശേഷമാണ് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത് ഞാനിപ്പോൾ ഒരു വേറൊരു പാത്രം വെച്ച് കൊടുത്ത് അതിൻ്റെ അകത്ത് ഈ ബേസ് ഇട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കുവാണ് കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ചെറു ചൂടോടെ തന്നെ നമ്മളുടെ ട്രെയിൽ ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഹാഡായി പോകും കേട്ടോ അപ്പോൾ ഇത് നമ്മളുടെ കറ്റാർവാഴ ചെല്ലും അതുപോലെ തന്നെ നമ്മളുടെ ബേസും മെൽറ്റ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ചെറു ചൂടോടെ കൂടെ തന്നെ രണ്ടും കൂടെ മിക്സ് ചെയ്ത ശേഷം മോൾഡിൽ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ഇതും നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ അങ്ങനെ വാങ്ങിയതാണ് അപ്പോൾ ഈ മോൾഡിൽ നമുക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു ഷേപ്പിലും കിട്ടും നമുക്ക് ആ സോപ്പ് ഉപയോഗിക്കുമ്പോഴും ഒരു ഭംഗിയായിരിക്കും കേട്ടോ കുറച്ച് തടവി കൊടുത്ത ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കുക ഇതുപോലെ തന്നെ ഞാൻ നാല് ട്രെയിൽ ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുവാണ് നാല് ഷേപ്പ് ആണല്ലോ അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ നമുക്ക് നല്ലപോലെ തന്നെ ഒരു കുറേ പെട്ടെന്ന് തന്നെ നമുക്ക് ഹാർഡ് അത് കിട്ടും സോപ്പ് നല്ല ആയിട്ട് കിട്ടും കിട്ടാമല്ലോ വിവരയുടെ അപ്പോൾ ഇതിന് കടയിൽ നിന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല ഈസി ആയിട്ട് ഇതിന് നമുക്കുണ്ടാക്കിയെടുക്കാം അപ്പം കറ്റാർവാഴ ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് ഇതുപോലുള്ള കടയിൽ നിന്നും വാങ്ങേണ്ട കാര്യമില്ല സോപ്പ് ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നേ ഉള്ളു അപ്പോൾ ഇത് ഇത് നല്ലപോലെ തന്നെ ഹാർഡായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളുടെ സോപ്പൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിലുണ്ടാക്കി നമ്മളുടെ സ്കിന്നിനും അതുപോലെ തന്നെ ഹെയറിനൊക്കെ നല്ല കെയറിങ്ങി കൊടുക്കാവുന്നതാണ് സോപ്പ് വെച്ച് അപ്പം നമുക്ക് പൈസ കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങേണ്ട കാര്യമില്ല സോപ്പിൻ്റെ ബേസും കറ്റാർവാഴയും മാത്രം മതിയല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ തന്നെ ബ്രഹ്മിയുടെ ഡൈയും അതുപോലെ തന്നെ ഇനി കൂടുതൽ കിട്ടുവാണെങ്കിൽ പൊടിച്ചൊക്കെ വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് മുടി വളരാനൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ നമ്മളുടെ സോപ്പൊക്കെ പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനൊന്ന് കാണിച്ചു തരാൻ കയ്യിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് അപ്പോൾ ഇരട്ടി ഇരട്ടിപ്പതായിരിക്കും നമുക്കിത് കിട്ടുന്നത് കണ്ടില്ലെന്നപ്പോൾ നിങ്ങൾക്ക് നേരിൽ കാണാം കുറച്ച് വെള്ളത്തിൽ ഞാൻ എന്തായാലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തപ്പോൾ കയ്യിൽ കൊടുത്തപ്പോൾ നല്ല നല്ല പതഞ്ഞ് ഇരട്ടിപ്പതായിരിക്കും കടയിൽ നിന്നും വാങ്ങുന്ന സോപ്പിനെയൊക്കെ ആട്ടി ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്യണേ താങ്ക്